പരിശുദ്ധ മാതാവിൻ്റെ ഒരു കീർത്തനം ആലപിച്ച് കർത്താവിൻ്റെ മാലാഖ ജപം ചൊല്ലി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. എളിമയോടണയുന്നു സവിതേ, ഞങ്ങളെ നൽകുന്നു സദയം. ോടണയുന്നു സവിതേ, ഞങ്ങളെ നൽകുന്നു സദയം. യേശുവിനമ്പിക അവലേ, ആ തിരുകൈകള തഴുകൂ. യേശുവിനമ്പിക അവലേ, കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹ പ്രണാമം. കാരുണ്യ കടലാകുമമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. നിനക്കായിരം സ്തോത്രഗീതം. മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എല്ലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്കെല്ലാം സ്തുതി കൊടുക്കാം. എല്ലാവരും അവരവരെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായുള്ള 33 ദിവസത്തെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ന് 6-ാം ദിവസം, ജൂലൈ 19. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ അടിസ്ഥാന വിഷയം കോപത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആദ്യത്തെ 12 ദിവസങ്ങൾ ലോകഹരൂപിയെ ബഹിഷ്കരിക്കാൻ, ഈശോയ്ക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പണം ചെയ്യാൻ, പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തമാകാൻ നമ്മളെ വളരെയധികം തടസ്സപ്പെടുന്ന ലോകഹരൂപിയുടെ കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വചനവിചിന്തനങ്ങളിലൂടെ കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ആത്മപരിശോധന നടത്തുകയും കുമ്പസാരിച്ച് പാപങ്ങൾ കഴുകുകയും തൻ്റെ ആത്മാവിനെ വെടിപ്പാക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ പ്രതിഷ്ഠയുടെ ആദ്യത്തെ 12 ദിവസങ്ങൾ. അപ്പം അതിൽ നമ്മൾ 6-ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വളരെ അടിസ്ഥാനപരമായ വിശുദ്ധി, ദൈവം ഇടപെടേണ്ട അടിസ്ഥാന മേഖലകളിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കോപം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഇത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരിക്കാം. എന്നാൽ ഒരുപാട് പേർക്ക് ഈ മേഖലകളിൽ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാവരും കേൾക്കണം. ഇതല്ലെങ്കിൽ നാളെ ഇതൊരു പ്രശ്നമായി മാറാം. അപ്പം അതുകൊണ്ട് നമ്മൾ കോപത്തെക്കുറിച്ച്, എങ്ങനെയാണ് കോപം നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തമാകുന്ന നമ്മളെ തടസ്സപ്പെടുത്തുന്നത്, ഈ കോപത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് നമ്മുടെ പൂർവികരായ വിശുദ്ധന്മാരുടെയും അതുപോലെ തന്നെ നമുക്ക് മുമ്പേ പോയ പിതാക്കന്മാരുടെ എല്ലാം അനുഭവത്തിൽ നിന്ന് നമ്മളിന്ന് പരിഗണിക്കാൻ, പരിശോധിക്കാൻ പോവുകയാണ്. അതും തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1:20 നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്നുണ്ട്. James 1:20. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ഇതിനർത്ഥം എന്തു തന്നെയായാലും കോപത്തിന് ന്യായീകരണ ഇല്ല. ഇത് വലിയൊരു ആത്മീയ സത്യമാണ്. എന്നാൽ പ്രായോഗികമായി നമ്മളെല്ലാവരും കോപിക്കുന്നവരാണ്. എനിക്ക് നന്നായിട്ട് കോപം വരുന്ന ഒരാളാണ്, അത് നിങ്ങൾക്കറിയാം. എല്ലാവർക്കും അറിയില്ലെങ്കിലും കുറച്ച് നിങ്ങൾക്ക് ഇത് അതുപോലെ തന്നെയാണ് പല ആളുകളുടെയും പ്രയാസം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ വിചാരണ ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കണം. നമ്മൾ നമ്മളോട് മയം കാണിക്കരുത്. എനിക്ക് കോപമുണ്ട് എന്ന് വിചാരിച്ച് അത് സാരമില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയരുത്. ഞാനെന്ത് ചെയ്യണം? പാപമാണെങ്കിലും അത് പാപത്തെ ദൈവം അംഗീകരിക്കാത്ത കാര്യമാണെങ്കിലും അതിനെ അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം. ഈശോ തൻ്റെ പ്രബോധന കാലത്ത് ഇതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5:44-45 രേഖപ്പെടുത്തിയിട്ടുണ്ട്. Matthew 5:44-45. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി മാറാൻ ദൈവം ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മാർഗം എന്താണ്? ദുഷ്ടന്മാരെയും ശിഷ്ടന്മാരെയും ഒരുപോലെ സ്നേഹിക്കുക. കോപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറിച്ചു കളയണം. ഇത് നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നൊരു വചനമാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവ് നമുക്ക് വലിയൊരു മാതൃക നമ്മുടെ കൺമുമ്പിൽ കാണിച്ചിട്ടുണ്ട്.
യേശയ്യയുടെ പുസ്തകം 53:7 ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പ്രവചനമാണ്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അതെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് റിയാക്ട് ചെയ്യുകയോ ബഹളം വെക്കുകയോ ഭയങ്കര റിയാക്ഷൻ കാണിക്കുകയോ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയോ അങ്ങനത്തെ ഒരു രീതിയല്ല അവിടെ കാണുന്നത്. അവിടെ അഗാധമായ ദൈവ തിരുഹിതത്തിനുള്ള വിധേയത്വം, ശാന്തത, കുഞ്ഞാടിനെ പോലെയുള്ള ശാന്തത, സൗമ്യത, വിനയം, ഈശോയുടെ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ ഈശോയെ പോലെ രൂപാന്തരപ്പെടണമെന്നാണ് സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നത്. ഈശോയെ പോലെ ഈശോയുടെ സാദൃശ്യത്തിലേക്ക് വളരുക, ഈശോയെ പോലെ ആവുക, ഈശോയ്ക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവസങ്ങളിൽ. ഈശോയെ പോലെ ആവുക, ഇതാണ് നമ്മുടെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. അതിന് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആത്മനിയന്ത്രണ ഇല്ലായ്മ, കോപത്തിൻ്റെ മേഖല. കോപത്തിൻ്റെ മണ്ഡലത്തെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ രേഖപ്പെടുത്തുന്നുണ്ട്. കോപത്തെക്കുറിച്ച് നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ആധ്യാത്മിക ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പ്രതിപാദനം നമ്മളെ സഹായിക്കും. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇത് പ്രസക്തമായി തോന്നി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രസക്തമായി തോന്നി. എൻ്റെ മേൽ എന്നെക്കുറിച്ചും എന്നെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന സമകാലീനരെക്കുറിച്ച്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒത്തിരി ആത്മീയ മനുഷ്യരെക്കുറിച്ച് ഇത് വളരെ പ്രസക്തമായി തോന്നി. അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഔറേലിയസ് എന്ന ചിത്രകാരൻ ലേഖനം ചെയ്തിരുന്ന ചിത്രങ്ങൾക്കെല്ലാം, വരച്ചിരുന്ന ചിത്രങ്ങൾക്കെല്ലാം തൻ്റെ സ്നേഹഭാചനമായ സ്ത്രീകളുടെ ഛായ നൽകി വന്നു. അപ്പം അദ്ദേഹം വരയ്ക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു സ്ത്രീയുടെ ഒരു ടച്ച് കൊടുക്കും. ഇപ്രകാരം ഓരോരുത്തരും തൻ്റെ അഭിരുചി അനുയോജ്യമായ ഒരു ഭക്തിയെയാണ് സങ്കല്പിച്ച് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഉപവാസത്തിൽ അതിതൽപരനായ ഒരാൾ തൻ്റെ ഹൃദയമാലിന്യത്തെ വകവെക്കാതെ, ഹൃദയമാലിന്യം കെട്ടിക്കിടക്കുകയാണ്, അതൊന്നും പ്രശ്നമില്ല, പക്ഷേ ഉപവാസം ഭയങ്കരമാണ്, അച്ചട്ടാണ് കേട്ടോ. ഉപവാസത്തിൽ അതിതൽപരനായ ഒരാൾ തൻ്റെ ഹൃദയമാലിന്യത്തെ വകവെക്കാതെ ഉപവസിക്കുന്നത് കൊണ്ട് മാത്രം ഭക്തനായി എന്ന് അഭിമാനിക്കും. ഉപവാസഭംഗം ഭയന്ന്, ഉപവാസഭംഗം എന്ന് പറഞ്ഞാൽ ഉപവാസത്തിന് ലംഘനം വരാതിരിക്കാൻ വേണ്ടി ഉപവാസഭംഗം ഭയന്ന് ശുദ്ധജലം പോലും അയാൾ അധരങ്ങളോട് അടുപ്പിക്കുകയില്ല, അത്രയ്ക്കും അച്ചട്ടായി കണിശമായി ഉപവസിക്കുന്ന ആളാണ്. എന്നാൽ പരദൂഷണത്താലും അപവാദത്താലും ആ അധരങ്ങളെ മലീമസമാക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ല, അതൊരു വിഷയമേ അല്ല. അപ്പം എന്താ, ഒരു കാര്യം മാത്രം ഇങ്ങനെ വിടും, ബാക്കി കാര്യമൊക്കെ അവഗണിച്ച്. വേറൊരാൾ ധാരാളം ജപങ്ങൾ ഉരുവിട്ട് കൂട്ടുന്ന ഭക്തനായ ഒരു മനുഷ്യൻ അടുത്ത നിമിഷം കോപാവിഷ്ടനായി ആ നാവുകൊണ്ട് തന്നെ അന്യരുടെ മേൽ ശകാരവർഷം ചെയ്യുന്നതിന് അയാൾക്ക് യാതൊരു സങ്കോചവുമില്ല. അത് ആധ്യാത്മികതയുടെ മറ്റൊരു രൂപം. ഇനി മൂന്നാമതൊരു കൂട്ടർ, പണപ്പെട്ടി തുറന്ന് സസന്തോഷം പണമെടുത്ത് ദാനം ചെയ്യുമെങ്കിലും ഹൃദയം തുറന്ന് ശത്രുവിനോട് ക്ഷമിക്കുന്ന കാര്യത്തിൽ അനാസ്ഥ പ്രദർശിപ്പിക്കുന്നു. അപരനാകട്ടെ ശത്രുക്കളോട് ക്ഷമിക്കും, പക്ഷേ കോടതി കയറാതെ കടം വിട്ടുന്ന പതിവില്ല. ഇത്തരക്കാർ ലോകദൃഷ്ടിയ ഭക്തരായി പരിഗണിക്കപ്പെട്ടേക്കാമെങ്കിലും യേശുവിൻ്റെ ആളല്ല, യേശുവിൻ്റെ ആളല്ല. ഈശോ എന്താ പറയുക, ഞാൻ നിങ്ങളെ അറിയുകയില്ല. നമ്മൾ പറയും എൻ്റെ കർത്താവേ, അങ്ങനെ പറയരുത്, നിന്നെ നീ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, നിന്റെ നീ ഞങ്ങളുടെ തെരുവിളി പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ നാമ അല്ലത് നമ്മൾ പറയും, ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറയും, കൈയൊഴിയും. നമ്മുടെ ഭക്തി ജീവിതത്തെ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് മനസ്സിരുത്തി നന്നായി പരിശോധിക്കണം. അതാ എല്ലാവരും, ഞാൻ പരിശോധിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ അതിനെ നിർബന്ധിക്കുകയാണ്. നമ്മൾ പരിശോധിക്കണം, നമ്മൾ എത്രമാത്രം പ്രായമുള്ളവരാണെങ്കിലും പരിശോധിക്കണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ. നമ്മൾ പരിശോധിക്കണം, ആ കർത്താവ് കരുണ കാണിക്കും, എൻ്റെ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കാമെന്ന് രക്ഷപ്പെടുന്ന അതൊക്കെ ഒരു അലസത, ഒരു മൂടുപടമാണ്. എന്താ കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ട് ഇങ്ങനെയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല
എൻ്റെ വചനങ്ങൾ പാലിക്കുക, എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എൻ്റെ വചനം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. വചനം അനുസരിച്ച് നമ്മളെ പരിശോധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ അംബ്രോസ്, അംബ്രോസ് പുണ്യവാളൻ, വളരെ ശക്തനായ കർത്താവിൻ്റെ ദാസൻ, അദ്ദേഹം പറയുകയാണ്, കോപമെന്ന വികാരം ഒന്നെങ്കിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ തടയണം, അല്ലെങ്കിൽ നിയന്ത്രിക്കണം. കോപമെന്ന തിന്മയുടെ പ്രവണതയ്ക്ക് സാധ്യതയുള്ള ഒരാൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കണം. എന്നാൽ ആവശ്യകതയുടെ പേരിൽ അയാൾ അത്തരം സാഹചര്യങ്ങൾ അനിവാര്യമായി ഇടപെടേണ്ടി വരുന്നെങ്കിൽ നല്ല തീരുമാനങ്ങൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കണം. എന്തൊക്കെയാണ് നല്ല തീരുമാനങ്ങൾ? നിശബ്ദനായിരിക്കാൻ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുണ്ടും മിണ്ടരുന്ന തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ സൗമനസ്സത്തോടെ മറുപടി പറയാനുള്ള ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് എന്തു തന്നെ വന്നാലും ശാന്തത വെടിയരുത് എന്നൊരു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ട് പോവുക. അതുമല്ലെങ്കിൽ ആ പ്രലോഭനം തടയുന്നതിനാവശ്യമായ ആർജവം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കണം. ദൈവമേ എന്നെ സഹായിക്കണേ, നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. വികാരത്തിന് അടിമപ്പെടാതിരിക്കാനുള്ള മനഃശക്തിക്കായി പ്രാർത്ഥിക്കണം. അപ്പോൾ അംബ്രോസ് പുണ്യാളം പറയുകയാണ്, ഒരു വ്യക്തി കോപത്തെ ന്യായീകരിക്കരുത്. കോപം എന്ന വികാരം ഒന്നുകിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ തടയണം, അല്ലെങ്കിൽ നിയന്ത്രിക്കണം. കോപമെന്ന തിന്മയ്ക്ക് പ്രവണതയുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശോധിച്ച് നോക്കണം, സാധ്യതയുള്ളവർ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരും സ്വന്തം ആദ്യാത്മ, അതായത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. സഭാപ്രസംഗൻ്റെ പുസ്തകം 10:18 ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുര ചോരും. ഇത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിളാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ ബെർണാഡ് ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. വിശുദ്ധ ബെർണാഡ് ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? കോപാവേശത്താൽ അസ്വസ്ഥപ്പെടുന്ന കണ്ണുകൾക്ക് കാണാനാവില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള മറുപടി ഉചിതമെന്ന് നമുക്ക് തോന്നും. ചിലപ്പോൾ അത്യാവശ്യമായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ധിക്കാരത്തോടെ നമ്മോട് പെരുമാറിയ മറ്റേയാളുടെ ധൈര്യത്തെ അടിച്ചമർത്താനുള്ള വ്യഗ്രതയിൽ നമ്മുടെ മറുപടി ഉചിതമായും ന്യായമായും നമുക്ക് തോന്നിയേക്കാം. എന്നാൽ കോപത്തിൻ്റെ കൈകളിൽ ഒരാളെ വിട്ടുകൊടുക്കുന്നത് വളരെ വലിയ അപകടകരമായ കാര്യമാണ്. അത് ആരാണെങ്കിലും തന്നെ തന്നെ കോപത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്നത് വളരെ വളരെ ആത്മീയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. കടിഞ്ഞാണിൻ്റെ ആജ്ഞ അനുസരിക്കാൻ കൂട്ടാക്കാത്ത കോപാകുലനായ കുതിരപ്പുറത്ത് നിങ്ങൾ ചിലപ്പോൾ കയറി കൂടിയേക്കാം. അതിനിഷ്ടമുള്ളതേക്ക് നിങ്ങളെയും വഹിച്ചുകൊണ്ട് അത് കുതിച്ചു പാഞ്ഞിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കോപത്തിൽ ചെന്ന് പെട്ടാൽ ഇങ്ങനെയാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എൻഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അത് അവസാനിക്കുന്നിടത്ത് എങ്ങനെ ഏത് അവസരത്തിൽ അത് കലാശിക്കുന്നു എന്നൊക്കെ പറയാൻ പറ്റില്ല. എന്തൊക്കെ നഷ്ടപ്പെട്ടിരിക്കും, എന്തെല്ലാം തകർന്ന് തരിപ്പണമാകും, എന്തെല്ലാം അവസ്ഥകളിലായിരിക്കും നമ്മുടെ ആത്മാവ് ചെന്ന് നിബന്ധിക്കാൻ പോകുന്നത്, ഒരാൾക്കും പറയാൻ പറ്റാത്ത പോലെയാണ് ഉഗ്ര കോപം നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ. കോപാവിഷ്ണനായ നിയന്ത്രണമില്ലാത്ത കുതിരപ്പുറത്ത് കയറിയിട്ട് അത് ലക്ക് ലഹാനില്ലാതെ പോകുന്ന മാതിരി ഒരു പോക്കാണ് എന്ന് വിശുദ്ധൻ നമുക്കത് ഓർമ്മപ്പെടുത്തി തരികയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, വിശുദ്ധ ഫ്രാൻസിസ് സാലസ് തൻ്റെ ഭക്തിമാർഗ പ്രവേശിക്കുക എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗമാണ് തുടർന്ന്. എത്ര ന്യായീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ കോപമെങ്കിലും ആ വികാരം എപ്പോഴും നിയന്ത്രിക്കുന്നത് തന്നെയാണ് ദൈവിക മാർഗം. അതിനെ നമ്മൾ, അത് കുഴപ്പമില്ല, ഇത് ഇരിക്കട്ടെ, ഈ ഒരു ഒരു ഇതിന് ആവശ്യമാണ്, ഇത് അങ്ങനെ പറയുന്നതല്ല അതിൻ്റെ കാര്യം. എത്ര ന്യായീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ കോപമെങ്കിലും ആ വികാരം അതിൻ്റെ ഉറവിടത്തിൽ വെച്ച് തന്നെ നിയന്ത്രിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ആത്മീയ മേഖല, അതിൻ്റെ രീതി, അതിൻ്റെ ഉചിതമായ കാര്യം അതാണ്. കോപാദി വികാരങ്ങളെ ക്രൂരയോദ്ധാക്കൾ എന്നത്രേ വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നത്. ഭക്തിമാർഗ പ്രവേശിക്കുന്ന പുസ്തകത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്, കോമാദി വികാരങ്ങളെ ക്രൂരയോദ്ധാക്കളെന്ന് വിശുദ്ധ അഗസ്തീനോസ് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കോപം വരുന്ന സമയത്ത് ഒരുപാട് ക്രൂര യോദ്ധാക്കൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന, അതിൻ്റെ ആക്രമണത്തിന് വിധേയമാകുന്ന പോലെ നമ്മൾ അവിഞ്ഞു പോകും. ഏറ്റവും നിസ്സാരമായ കോപം പോലും നമ്മിൽ ഉളവാക്കരുത് എന്നാണ് ഈ വിശുദ്ധൻ്റെ ഉപദേശം. ഒരിക്കൽ അതിന് ഹൃദയത്തിൽ പ്രവേശനം നൽകിയാൽ പിന്നീട് അതിനെ നിഷ്കാസനം ചെയ്യുക വളരെ വളരെ വിഷമം തന്നെ.
ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ചുറ്റുമുള്ള കോപത്തിൻ്റെ ഓരോ സ്വഭാവമുള്ളവരോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. കോപത്തിൻ്റെ സ്വഭാവം പിടിമുറുക്കാത്ത ആത്മാക്കൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ഇങ്ങനത്തെ കോപത്തിൻ്റെ ആ കഠിന ആ താടനത്തിലേക്ക് എന്നെ വിട്ടുകൊടുക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇത് അനേകം വിശുദ്ധന്മാർ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തന്നിരിക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, കോപം ഒരാത്മാവിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ ബഹിഷ്കരിക്കാൻ പ്രയാസമാണ്. അതിനാൽ കോപം ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ ആദ്യം തന്നെ പടിവാതിൽക്കൽ വെച്ച് തന്നെ അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉപദേശം. എല്ലാ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളെടുത്ത് വായിച്ചു നോക്കിയേ, അവരെല്ലാവരും തന്നെ കോപത്തെക്കുറിച്ചൊരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരിക്കും, കോപത്തെക്കുറിച്ച് ഒരു വാണിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. വിശുദ്ധ അൽഫോൻസ് ലിഗോറിയുടെ പുസ്തകത്തിൽ ഞാൻ പറയണത്, ചിലപ്പോൾ ഒരു അപ്പനൊരു അമ്മ ആ ജീവിത അന്തസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ശാസിക്കേണ്ടി വരും, വഴക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി, ഒരു ഡയറക്ടർ അച്ഛൻ, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ അധികാരി, ഒരു ഹെഡ് മിസ്ട്രസ്, അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ലീഡർ, അതുമല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്നവർ, ആ കീഴിലുള്ളവരോട് ഒരു ഓഫീസറിലെ ഒരു മേലധികാരി, അല്ലെങ്കിൽ അനേക ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ഒരു ഓഫീസർ, അവരെന്ത് ചെയ്യേണ്ടി വരും? കീഴിലുള്ളവരെ ശാസിക്കേണ്ടി വരും. അത് ഈ കോപത്തിൻ്റെ ഈ കാര്യമായിട്ട് എങ്ങനെയാണ് യോജിച്ചു പോവുക എന്ന് ഇപ്പോൾ നിങ്ങളിൽ ചിലർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസ് ലിഗോറി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ ചെറിയൊരു വിശദീകരണം തരുന്നുണ്ട്. എന്നാൽ തെറ്റ് തിരുത്തൽ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ന്യായമായ രൂക്ഷതയോടെ ഒരാളെ തിരുത്തരുതെന്നോ മറ്റൊരാളുടെ ഇഷ്ടമില്ലായ്മ ഒഴിവാക്കാൻ തിരുത്തുന്നതിൽ നിന്നും മാറി നിൽക്കണമെന്നോ അങ്ങനെ ശാസന, ഉപദേശം, താക്കീത് എന്നിവ ചെയ്യാതെ ഒരാളോട് കരുണ കാണിക്കണമെന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. ശാന്തത എന്ന് പറഞ്ഞാൽ, സൗമ്യത എന്ന് പറഞ്ഞാൽ, കരുണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾ പെർമിസീവ് ലൈഫിന് അനുവാദം കൊടുക്കുക എന്നുള്ളതല്ല. എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുക, കൺമുമ്പിൽ എന്ത് കണ്ടാലും വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങനെ ഇരിക്കുക, ഇതല്ല ശാന്തത എന്ന് പറഞ്ഞാൽ, ഇതല്ല സൗമ്യത, കോപമില്ലാത്ത ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തിരുത്തലിന് മുതിരുന്നില്ലെങ്കിൽ, തെറ്റ് തിരുത്തുന്നത് ഒഴിവാക്കുന്നെങ്കിൽ അത് പുണ്യമല്ല, മറിച്ച് അത് ശിക്ഷാർഹമായതും വെറുക്കത്തക്കതുമായ ഒരു ഉപേക്ഷയാണ്. ഉപേക്ഷ എന്ന പാപത്തിൽ നമ്മളവിടെ നിവദിക്കാൻ പോവുകയാണ്. പ്രവാചകൻ താക്കീത് ചെയ്യുന്നു, മാരകമായ ഗാഢനിദ്രയിൽ സമാധാനത്തോടെ പാപികൾ ഉറങ്ങുന്നതിന് തലയിണകൾ എത്തിച്ചു കൊടുക്കുന്നവർക്ക് ഹാ കഷ്ടം. എല്ലാ കൈമുട്ടുകൾക്കും അടിയിൽ തലയിണ തുന്നിക്കൊടുക്കുന്നവർക്ക് ദുരിതം. ആത്മാക്കളെ പിടിക്കാൻ എല്ലാ പ്രായത്തിലുമുള്ളവർക്കുമായി തലയിണയും മെത്തയും നിർമ്മിച്ചു കൊടുക്കുന്നവർക്ക് ദുരിതം. അവൻ തിന്മയുടെ കെണിയിൽ നിന്നും തിരിച്ചു വന്ന് നല്ല ജീവിതം നയിക്കാതിരിക്കാൻ നീ കുബുദ്ധിക്കാരായ ദുഷ്ടന്മാരുടെ കൈകളെ ശക്തിപ്പെടുത്തുന്നു. കർത്താവ് ശാസിക്കുകയാണ്, കർത്താവ് ശാസിക്കുകയാണ്, കർത്താവ് ഒരു ജനത്തെ ശാസിക്കുകയാണ്, നേതൃത്വത്തെ ശാസിക്കുകയാണ്. തെറ്റ് തിരുത്തി കൊടുക്കാത്തവരെയും ഓരോ തരത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഓരോ തിന്മ നടക്കുന്ന സമയത്ത് ആ തിന്മയെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. പക്ഷേ അത് കോപത്തോടെ ആയിരിക്കരുത്, അത് ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിൽ ആ സമയത്ത് നമ്മളവരെ ദൈവത്തിൻ്റെ ആ കരുണയിൽ നമ്മളവരെ ശാസിക്കണം, തിരുത്തണം, തിരുത്തണം. എസക്കിയൽ പ്രവചനത്തിൽ 13-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് എസക്കിയൽ chapter 13 verse 18 എന്താ പറയണത്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യാത്മാക്കളെ വേട്ടയാടാൻ വേണ്ടി എല്ലാ കൈത്തണ്ടകൾക്കും പറ്റിയ ചരടുകളും എല്ലാം തുന്നിക്കൊടുക്കുകയാണ്, എല്ലാ വലിപ്പത്തിലുള്ളവർക്ക് പറ്റിയ തലയണ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ശരിയല്ല, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ജീവനെയാണ് നശിപ്പിക്കുന്നത് എന്നാണ് മുന്നറിയിപ്പ് തരുന്നത്. 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ അങ്ങനെ തന്നെയാണ്. ബുക്ക് ഓഫ് എസക്കിയൽ chapter 13 verse 22 അവിടെ ഇത് തന്നെയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല നീതിമാൻ നിങ്ങൾ, അത് കഴിഞ്ഞ ശേഷം ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് തൻ്റെ ജീവൻ രക്ഷിക്കാതിരിക്കാൻ ദുഷ്ടനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു മിണ്ടിയില്ല, നമ്മൾ കണ്ടു മനസ്സിലാക്കി എന്നാൽ ഒന്നും പറഞ്ഞില്ല, അവിടെ തന്നെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ നാളെ നമുക്ക് ഉപകാരമുള്ള ആളാണെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ അനുഭവത്തിന് ഒരു കാര്യം പറയാം,
ഒരു കാര്യം കണ്ടിട്ട് ശാസിക്കേണ്ട സമയത്ത് സാരല്ല നാളെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് അങ്ങനത്തെ ആത്മാക്കൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ട് അനുഭവം എനിക്കുള്ളൂ. പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. തിരുത്തേണ്ട സമയത്ത് തിരുത്ത സാരമില്ല, പ്രായമുള്ള ആളല്ല, ശരിയായിക്കോളൂ എന്ന് വിചാരിച്ച് നമ്മൾ തൊടാതെ പോയ ശുശ്രൂഷകർ പലരും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ആ ചരിത്രമാണ് എൻ്റെ കഴിഞ്ഞ കാലത്ത് ശുശ്രൂഷയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കാണുന്നത്. പക്ഷെ എന്ന് വിചാരിച്ച് കോപത്തിന് ന്യായീകരണമില്ല. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നാം ഈ ഒരു വെർച്യു പ്രാക്ടീസ് ചെയ്യണം. ശാന്തത എന്ന വെർച്യു നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വിശുദ്ധ അൽഫോൻസ് ലിഗോറി തുടർന്ന് വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദുഷ്ടത നിറഞ്ഞ ഈ കാരുണ്യം, ഈ ഗൗരവമായ ഉത്തരവാദിത്ത രാഹിത്യം പരോപകാരമല്ല, അത് ജാഗ്രതയില്ലായ്മയാണ് എന്ന് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളെ ഉത്ബോധം എടുത്തുകൊണ്ട് വിശുദ്ധ അൽഫോൻസ് ലിഗോറി വെളിപ്പെടുത്തുകയാണ്. ഇത് ദീനദയാലുത്വമോ സൗമ്യതയോ അല്ല, എന്നാൽ അത് അവഗണന തന്നെയാണ്. അവരവരുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് താക്കീത് നൽകാതെ നിത്യനാശത്തിൻ്റെ അവസ്ഥയിൽ തന്നെ അവരെ ഇട്ടിട്ട് പോരുന്ന ക്രൂരതയാണത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഞാൻ ആരോടും കോപിക്കുകയില്ല. ചിലപ്പോഴൊക്കെ ഞാനങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും കർത്താവ് എന്നെ പിന്തിരിപ്പിച്ച് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ആരോടും ഒരക്ഷരവും കോപിക്കുന്നില്ല, എല്ലാം സാഹചര്യങ്ങളും പോട്ടെ എന്നായിരിക്കും. അതല്ല ദൈവവചനത്തിൽ പക്വത നേടി വരുന്ന ആധ്യാത്മിക വളർച്ചയിലേക്ക് വരുന്ന ഒരു ആധ്യാത്മിക പൈതലിന് കർത്താവ് നൽകുന്ന നിർദ്ദേശം. തിരുത്തണം, നയിക്കണം, ഉപദേശിക്കണം, ശാസിക്കണം, ഇതെല്ലാം ദൈവവചനത്തിൻ്റെ തന്നെ മാർഗങ്ങൾ തന്നെയാണ്. പക്ഷേ അത് കോപത്തോട് കൂടെയാകരുത്. ഖസിയാൻ ഒരു വിശുദ്ധ, നല്ലൊരു വിശുദ്ധ ഖസിയാൻ, അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, നാം മറ്റുള്ളവരുടെ ബലഹീനതകളും തെറ്റുകളും കാണുമ്പോൾ നമ്മിലുള്ള വ്യർത്ഥമായ അഹങ്കാരത്തോടെ നാം അവരെ ശകാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഹങ്കാരത്തോടും കോപത്തോടും കൂടി ചാടി വീഴുക, അത് പാടില്ല. മറിച്ച് നമുക്ക് സാധിക്കുന്ന വിധം നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവരോട് കൂടെ അധ്വാനിക്കുക. അവർക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഉതകുന്ന വിധത്തിൽ നാം നമ്മുടെ തന്നെയുള്ള അഭിപ്രായങ്ങളിൽ എളിമയിലായിരിക്കണം നമ്മൾ അവരോട് ഇടപെടേണ്ടത്. അല്ലെങ്കിൽ നാം കുറ്റപ്പെടുത്തുന്ന അതേ തെറ്റുകളിൽ നാം ചെന്ന് നിപതിക്കും. ദൈവം നമ്മളെ വീഴാൻ അനുവദിക്കും. എന്തിനാ? ആ വേദന നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് നല്ല അനുഭവമുള്ളതാണ്. നമ്മൾ ചില കാര്യങ്ങളിൽ വളരെ പക്ഷേ ദൈവം തന്നെ ചിലപ്പോൾ ചില അനുഭവങ്ങൾ നമുക്ക് തരും. എന്താ അങ്ങനെയുള്ള ആ ഒരു ആത്മാവിൻ്റെ വേദന നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്താ ഖസിയാൻ പറയണതെന്ന് വായിച്ചു നോക്കിക്കേ. ഖസിയാൻ പറയാണ്, നമ്മൾ ശാസിക്കണം, തിരുത്തണം, അവരെ ഗൈഡ് ചെയ്യണം, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കണം. പക്ഷേ നമ്മുടെ അഹങ്കാരത്തോടെയോ അഹങ്കാരത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കോപാവേശത്തോടെയോ ആയിരിക്കരുത് നമ്മുടെ മക്കളെ ശാസിക്കുന്നത്. നമുക്ക് കീഴിലുള്ളവരെ ശകാരിക്കുന്നത്, അവരെ ഹരാസ് ചെയ്യുന്നത്, അവരെ മുറിപ്പെടുത്തുന്നത് അതിനുവേണ്ടിയല്ല. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത്? സാധിക്കുന്നിടത്തോളം നമ്മുടെ കഴിവിൻ്റെ സാധ്യത അനുസരിച്ച് പരമാവധി അവരോടൊത്തു ചിന്തിച്ച് അവർക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ ഉതകുന്ന വിധത്തിൽ നാം അവരോടൊത്തു നടന്ന് അവരെ തിരുത്തി അവരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ശാസനം, അല്ലെങ്കിൽ നമ്മുടെ തിരുത്തൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, തിരുത്തലിന് മുമ്പായി നമ്മുടെ സഹോദരൻ ഒരു രോഷമല്ല, അനുകമ്പയുടെ ഒരു കൃപയാണ് നമുക്കുണ്ടാകേണ്ടത്. അനുകമ്പ, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു ദാഹം, ഇതാണ് തിരുത്തലിൻ്റെ അടിസ്ഥാനപരമായി. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാണ് തിരുത്തലിൻ്റെ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിക്കേണ്ടത്. രോഷമല്ല, ദൈവസ്നേഹത്തിൻ്റെ അഗ്നി കത്തിജ്വലിച്ച് ആ ആത്മാവിനെ സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇടപെടേണ്ടത്, നമ്മളവിടെ താഴ്ന്നിറങ്ങേണ്ടത്, നമ്മൾ അവരോടൊത്ത് നടക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാന്തതയുടെയും സൗമ്യതയുടെയും മഹാഗുരുവായ ഫ്രാൻസിസ് സാലസ് അതീവ കോപിഷ്ഠനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, മുട്ടുമേൽ നിന്നു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഫ്രാൻസിസ് സാലസ് അതിനെ പറഞ്ഞാണ്, മറ്റുള്ളവരോട് മാത്രമല്ല നമ്മോട് തന്നെയും സൗമ്യത എന്ന ശീലം പാലിക്കേണ്ടതുണ്ട്. ഒരു തെറ്റിന് കീഴ്പ്പെട്ട ശേഷം ചിലർ അവരോട് തന്നെ ധാർമ്മിക രോഷം കൊള്ളുകയും മനോദുഃഖത്തിൽ മുഴുകുകയും ചെയ്യാറുണ്ട്. ഈ വ്യാകുലതർ നടുവിൽ അവർ മറ്റനേകം തെറ്റുകളിലേക്ക് ചെന്ന് വീഴും.
അപ്പം അതുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുകയാണ്, ഒരു തെറ്റോ കുറ്റമോ വ്യക്തിപരമായ ജീവിതം സംഭവിച്ചു, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളാണ്, ഒത്തിരി ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ്, ഒരുപാട് കർത്താവിൻ്റെ കൃപയുള്ള ആളാണ്, അപ്പോൾ ഒരു വീഴ്ച ദൈവം അനുവദിച്ചു, നമ്മൾ അപ്രതീക്ഷിതമായ ഒരു പാപത്തിൽ വീണു, അല്ലെങ്കിൽ അരുതാത്തൊരു വാക്ക് പറഞ്ഞു, പിന്നെ ഷേ 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 ഒരു വലിയ ഒരു എന്താ പറയണത് കുറ്റബോധം പോലെയോ, അങ്ങനെ തന്നെ തന്നെ കുറ്റപ്പെടുന്ന തന്നോട് തന്നെ ധാർമ്മിക രോഷം കാണിക്കുകയോ തന്നോട് തന്നെ വെറുപ്പ്, അങ്ങനത്തെ ഒരവസ്ഥയല്ല ശരിയായ രീതിയിലുള്ള വചനാഭ്യസനം. ഫ്രാൻസിസ് പറയുകയാണ്, മറ്റുള്ളവരോട് മാത്രമല്ല നമ്മോട് തന്നെയും സൗമ്യത എന്ന പരിശീലനം നമ്മൾ പരിശീലിക്കണം. ഒരു തെറ്റിന് കീഴ്പ്പെട്ട ശേഷം ചിലർ അവരോട് തന്നെ ധാർമ്മിക രോഷം കൊള്ളുകയും മനോദുഃഖത്തിൽ മുഴുകുകയും ഒറ്റയ്ക്കിരുന്ന് ഒരുപാട് ദുഃഖിക്കാറുണ്ട്. അത് വേണ്ട, അത് വേണ്ട, എന്താ കർത്താവിൽ ആശ്രയിക്കുക. ആ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് തന്നെ തന്നെ കുറ്റപ്പെടുത്തുകയും തന്നെ തന്നെ വിധപ്പെടുത്തുകയും അതിനെക്കുറിച്ച് ഒരുപാട് വിഷാദത്തിലിരിക്കുകയും ചെയ്താൽ ഈ സമയത്ത് മറ്റനേകം തിന്മകളിലേക്ക് സാത്താൻ നമ്മളെ നയിക്കും. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും കുറ്റബോധത്തിലോ നിരാശയിലോ തളർന്നോ സ്വന്തം വീഴ്ചയെക്കുറിച്ച് വേദനിച്ചോ നമ്മൾ മനോഭാരത്തിൽ കുറ്റബോധത്തിൽ ഇരിക്കരുത്. അപ്പം തന്നെ ഒരു ചെറിയ തെറ്റ് പറ്റി അപ്പം തന്നെ എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുത്തേക്ക് പോവുക, കർത്താവ് ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ, അങ്ങ് വേഗം വരണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കണം. വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ വളരെ നല്ല മറ്റൊരു വിശുദ്ധനാണ്, അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗ പറഞ്ഞെങ്ങനെയാണ്, കലങ്ങി മറിഞ്ഞ ജലത്തിൽ പിശാചിന് പിടിക്കാൻ മത്സരത്തെ എപ്പോഴും അവൻ കണ്ടെത്തും. അതിനാൽ ഒരു തെറ്റിൽ വീണിരിക്കുന്നു എന്ന് ഗ്രഹിക്കുമ്പോൾ അതിൽ നാം അസ്വസ്ഥപ്പെടരുത്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നമ്മൾ പറയണം എനിക്ക് ദൈവമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകും, വേഗം പോയി കുമ്പസാരിക്കണം. അതിൽ നാം അസ്വസ്ഥപ്പെട്ട് വിഷാദം കൊണ്ടിരിക്കരുത്. എന്നാൽ നാം സമാധാനപരമായി നമ്മെ തന്നെ എളിമപ്പെടുത്തണം, പാപം ഉപേക്ഷിക്കണം, അനുദപിക്കണം. നാം ആ തെറ്റിൽ വീഴാതിരിക്കാൻ ഉടൻ തന്നെ ദൈവത്തിൻ്റെ സഹായം അപേക്ഷിക്കണം. കുമ്പസാരിക്കാൻ പറ്റുന്ന ഒരു കുമ്പസാരിക്കണം, അല്ലെങ്കിൽ മുട്ടുമേലിൽ നിന്ന് കർത്താവിന് തന്നെ തന്നെ വീണ്ടും പുനഃസമർപ്പണം ചെയ്യണം. തെറ്റിപ്പോയി കർത്താവ് എന്ന് പറഞ്ഞ് വീണ്ടും പുനഃസമർപ്പണം ചെയ്യണം, കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. കർത്താവ് പത്രോസ് അപ്പോസ്തലനെ കൈപിടിച്ച് ഉയർത്തിയതുപോലെ, വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടിരുന്ന പത്രോസ് അപ്പോസ്തലനെ കൈപിടിച്ച് ഉയർത്തിയതുപോലെ നമ്മളെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി കുറച്ച് നിമിഷങ്ങൾ പെട്ടെന്ന് ഈ കോപത്തിൻ്റെ ഓരോ അന്തരീക്ഷം വന്നാൽ പെട്ടെന്ന് എങ്ങനെ അതിൽ റിക്കവർ ചെയ്യാം, ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് സൊല്യൂഷൻ പറഞ്ഞ് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഫ്രാൻസിസ് സാലസിൻ്റെ ഭക്തിമാർഗ പ്രവേശിക്കുന്ന ഗ്രന്ഥത്തിൽ ഇതിനൊരു നല്ലൊരു സൊല്യൂഷൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിനകത്ത് വായിക്കുന്നത്, ഹൃദയം അതിൻ്റെ സമനിലയിൽ നിന്ന് ഒരിക്കൽ വ്യതിചലിച്ചാൽ പിന്നീട് അതിനെ നിയന്ത്രിക്കുക സുസാധ്യമല്ല. അതിനാൽ കോപമുണ്ടാകുമ്പോൾ ശാന്തമായ ആത്മനിയന്ത്രണത്തോടെ വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഉപദേശം സ്വീകരിക്കുക. അദ്ദേഹം യുവാവായ ഔക്സീലിയസ് എന്ന മെത്രാനോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം പറഞ്ഞാൽ, ഒരു പുരുഷനെ യോജിച്ച വിധം അങ്ങ് പ്രവർത്തിക്കുക. കോപാവശത്താൽ എൻ്റെ ആത്മാവ് ക്ലേശിക്കുന്നു എന്ന് പറഞ്ഞ ദാവീദിൻ്റെ വിഷമത അങ്ങേക്ക് അനുഭവപ്പെടുമ്പോൾ അങ്ങേ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി ശാന്തഹൃദയനായ ഈശോയെ എന്നോട് കരുണ കാണിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പക്കൽ അഭയം തേടുക. എന്നറിയാം ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ദൈവത്തിൽ അഭയം തേടുക. തുടർന്ന് പറയുകയാണ്, ക്രോധവികാരങ്ങൾ നിമിത്തം നാം വിഷമിക്കുന്നെങ്കിൽ ഉഗ്രമായ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് പരിഭ്രാന്തര ചിത്തരായ അപ്പോസ്തലന്മാരെ നമുക്ക് അനുകരിക്കാം. അവർ ചെയ്തതുപോലെ നമ്മളും ആ കരുണാമൂർത്തിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മുടെ ക്ഷോഭങ്ങൾ ശമിപ്പിക്കുന്നതിന് ആ ദിവ്യനാഥൻ ആജ്ഞാപിക്കാതിരിക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, കാറ്റും കോളും വന്നു, തോണിയിലേക്ക് വെള്ളം അടിച്ചു കയറി, തോണി മുങ്ങു വന്ന ഘട്ടത്തിലെത്തി അപ്പോസ്തലന്മാരെല്ലാവരും ഉണർന്നു, ഗുരോ ഗുരോ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ആ ഒരു അതേ മനോഭാവത്തോടെ നമ്മൾ എവിടെയാണോ ഇതുപോലെ ആത്മീയ സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി കേണ അപേക്ഷിക്കണം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ആ സമയത്ത് തിന്മയെ കീഴ്പ്പെടാൻ നമുക്ക് എളുപ്പമല്ല. അതുകൊണ്ട് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് വേഗം കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ ഉയർത്തണം. ഇനി രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേകം വിശുദ്ധന്മാരുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ്, നമ്മൾ ഇങ്ങനെയുള്ള കോപവികാരങ്ങളുടെ അടിമത്തത്തിൽ കടന്ന് ഞെരുങ്ങുന്ന സമയത്ത് ചില വചനങ്ങൾ ഹൃദയം കൊണ്ട് ഉരുവിടുന്നതോ അധരങ്ങൾ കൊണ്ട് ഉരുവിടുന്നതോ നല്ലൊരു കാര്യമാണ്. അങ്ങോ നമുക്ക് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഉരുവിടാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഉരുവിടുക, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ കുറച്ച് വചനങ്ങൾ പറയാം, നിങ്ങൾക്കിപ്പോൾ അത് എഴുതിയെടുക്കാവുന്നതാണ്. ഒന്നാമത്തെ വചനം യാക്കോബുസ്ലിഖ ലേഖനം 1-ാം അധ്യായം, അത് 20-ാമത്തെ തിരുലിഖിതമാണ്. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല.
രണ്ടാമത്തത് സുഭാഷിതങ്ങൾ 16:32 വാക്യമാണ്. ബുക്ക് ഓഫ് പ്രോവെർബ്സ് 16:32, ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. ഈ വചനങ്ങളൊക്കെ നോട്ട് ചെയ്ത് ഇത് കാണാതെ പഠിക്കണം. എന്നിട്ട് ഇങ്ങനത്തുള്ള സമയത്ത് ഇത് ഉരുവിടണം, ഉറക്കെ ഉറക്കെ ഇത് പറയണം. ഈ വചനം പറയുമ്പോൾ തന്നെ പിശാച് വിട്ടുപോകും. ഈ വചനം പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവിക ശക്തി വന്നറിയും, ഡെലിവറൻസ് സംഭവിക്കും, അനോയിൻറ്റിങ് സംഭവിക്കും. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് ഉച്ചത്തിൽ പറയണം. അടുത്തൊരു വചനമാണ് പ്രഭാഷകൻ 2:14. ഇത് നമ്മൾ കാണാതെ പഠിക്കണം, ഇത് ഉരുവിടണം, എഴുതി വെക്കണം, പഠിച്ച് പഠിച്ച് എല്ലാ സ്ഥലത്തും പറയണം. ക്ഷമ കെട്ടവർക്ക് ദുരിതം, കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ക്ഷമ കിട്ടാതെ നാലു കാലം പറിച്ച് ആടുന്നൊരവസ്ഥയാണെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വചനം നമ്മളെ വിചാരണ ചെയ്യും, ഈ വചനം നമ്മളെ കഴുകും, ഈ വചനം നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, അതാണത് പ്രഭാഷകൻ 2:14 തിരുലിഖിതം. ക്ഷമ കെട്ടവർക്ക് ദുരിതം, കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തൊരു വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21:19 തിരുലിഖിതം. ലൂക്ക് ചാപ്റ്റർ 21:19, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. അടുത്തൊരു വചനമാണ് സങ്കീർത്തനം 9:18. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പാപങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ജയിക്കും, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്നെ കൈപിടിച്ച് ഉയർത്തും. പാപങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കരുത്. ഈ വചനം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റൊരു വചനം, അതാണ് സുഭാഷിതങ്ങൾ 14:29. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. പെട്ടെന്ന് കോപിക്കാത്തവന് ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. പ്രിയ ദേവമക്കളെ, തുടർന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധന വെച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ദൈവകൃപയുടെ പരിശുദ്ധാത്മാവിനോട് ലയിച്ചു കൊണ്ടുള്ള ഒരു ഒന്നായ ജീവിതം, കർത്താവിൻ്റെ സ്വന്തമായൊരു ജീവിതത്തിന് വേണ്ടി കൃപയും അനുഗ്രഹവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുകയാണ്, എല്ലാ ദിവസവും സാധിക്കുന്നതോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. വിശുദ്ധ കുർബാനയിൽ മാധ്യമങ്ങളിലൂടെ ദേവാലയത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ അങ്ങനെ ചെയ്യണം. രണ്ടാമത്തത് പ്രതിഷ്ഠയ്ക്ക് മുമ്പ് നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങണം. മൂന്നാമത്തത് എല്ലാ ദിവസവും ഒരു സമ്പൂർണ്ണ ജപമാലയങ്ങൾ ചെല്ലാൻ പരിശ്രമിക്കണം. സാധിക്കുന്നിടത്തോളം ജപമാലകൾ ചെല്ലുക, അതുപോലെ സാധിക്കുന്നിടത്തോളം വിശ്വാസ പ്രമാണങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇനി ആരാധനയ്ക്ക് ആമുഖാൻ ആലപിച്ച് ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹപിതാവും യേശു മഹേശനും പരിശുദ്ധാത്മാവുമാ സ്നേഹപിതാവും യേശു മഹേശനും പരിശുദ്ധാത്മാവുമാ ത്രിയേകനേ തിരുവോസ്തിരൂപന ദിവ്യകാരുണ്യമേ ആരാധനാ ദിന കാരാധന തിരുവോസ്തിരൂപന ദിവ്യകാരുണ്യമേ ആരാധനാദിനകാരാധന ആബാ പിതാവേ ആരാധന യേശു മഹേശ ആരാധന ആത്മസ്വരൂപ ആരാധന ത്രിയേക ദൈവമേ ആരാധന മഹേശ ആരാധന ആത്മസ്വരൂപ ആരാധന ത്രിയേക ദൈവമേ ആരാധന ത്രിയേക ദൈവമേ ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ്യ 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 ഹല്ലേല
നമ്മൾ കേട്ട വചനങ്ങളെ കുറിച്ച് ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് ചിന്തിക്കാം. കോപം എന്ന വികാരത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് അതിനെ വിശുദ്ധീകരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും പരിശ്രമം ചെയ്യുന്നുണ്ടോ? എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി, ഞാൻ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, എൻ്റെ ഈശോയുടെ വചനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈശോയുടെ വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുസരിക്കാൻ വേണ്ടി ഞാനെടുത്ത പരിശ്രമം എൻ്റെ കർത്താവ് കാണുമോ? അതോ എനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് അതാണ് ആധ്യാത്മികത എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണോ? ചില ഉപവാസമോ അല്ലെങ്കിൽ ചില ശുശ്രൂഷകളോ അല്ലെങ്കിൽ ചില ബൈബിൾ വായനയോ ഇങ്ങനെ എന്തെങ്കിലും ചില ജപമാല ജപിക്കലോ ഇത് മാത്രമാണ് ആധ്യാത്മികത എന്ന് വിചാരിച്ച് അവനവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം മാത്രം അവലംബിച്ച് പോകുന്നതാണോ ആധ്യാത്മിക ജീവിതം? അതോ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധീകരിച്ച് എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ജീവിതമാണോ ആധ്യാത്മിക ജീവിതമായിട്ട് കരുതുന്നത്? നമ്മുടെ ഈ അവസ്ഥ സമർപ്പിച്ച് യേശുവിലുള്ള വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. രണ്ട് കാര്യങ്ങളും അല്പം ഒന്ന് തുറന്ന് പിടിച്ച് സാധിക്കുന്നത് പോലെ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് അനേക പതിനായിരങ്ങൾ ഒരുമിച്ച് ജപിക്കാൻ പോവുകയാണ്. ഈ വിശ്വാസ പ്രമാണം ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ഇറങ്ങി വരെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. ആത്മാവേ ഈ സമൂഹത്തിന് മേൽ പറന്നിറങ്ങണമേ. ആഗ്രഹത്തോടെ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ജപം ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമയമായ ജീവനായ പരിശുദ്ധാത്മാ
ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ നീരുറവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആർദ്രമായ സ്നേഹമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മീയ അഭിഷേകമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സദുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശദീകരിക്കുന്ന ആത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതനായ ദൈവത്തിന് ദാനമായ പരിശുദ്ധാരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമക്കളുടെ പുത്ര സ്വീകാര്യത്തിന്റെ അരൂപിയേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സത്പ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഉച്ചത്തിൽ സ്തുതിക്കാം. അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ
ഇറങ്ങി ശുദ്ധീകരിച്ചതു പോ ആത്മാവ് വാഴുമി ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠാജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഭക്തിയോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും നൽകണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവ വംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമ്പലാൽപ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.
മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി ഈരടി ആലപിച്ച് പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെ ധ്യാനം കൂടിക്കൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം ചൊരിയണം, പ്രാർത്ഥിക്കണമേ. മധ്യസ്ഥാപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മറിയേ പ്രാർത്ഥിക്കണമേ, നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. അമ്മേ മറിയേ പ്രാർത്ഥിക്കണമേ, നീ ഞങ്ങൾക്കാ നിൻ സുതനോടെന്നും. അമ്മേ മറിയേ